السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين والحمد لله رب العالمين برئة بطا سنة دن إن الحديث ترتيب إمام طبراني അൻഹു 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 ഇമാം ഹാകിം റിപ്പോർട്ട് ചെയ്യുന്ന രേഖപ്പെടുത്തിയ ഹദീസാണ് മസ്ഊദ് മസ്ഊദ് തൊട്ട് നിവേദനം ചെയ്യുന്ന ഹദീസാണ് ഇത് ആ സ്വഹാബി ഹദീസാണിത്യൻ ഖാല അദ്ദേഹം പറഞ്ഞു എന്ത് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു പറയുന്നതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു അൻ അതായത് അജ്നബിയ അനിർ അത്തനബിയ ഒരു പെണ്ണിലേക്ക് അന്യ പെണ്ണിനെ ആണ് നോക്കുക അന്യ ആണിനെ പെണ്ണ് നോക്കുക സർവസാധാരണയായി വീടുകളിൽ അതുപോലെ അങ്ങാടികളിൽ മാർക്കറ്റുകളിൽ ഒക്കെ സർവ്വസാധാരണയായി നടക്കുന്ന ഒരു പച്ചയായ ഹറാമനെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഇളച്ചനും മൂത്തച്ചിയും മൂത്തച്ചനും ഇളച്ചിയും അതുപോലെ ഇങ്ങനെ നമ്മൾ ശരിയാണെന്ന് മനസ്സിലാക്കിയ പല കാഴ്ചകളും ഹറാമാണ് ഭാര്യ വീട്ടിൽ ചെന്നാൽ ഒട്ടുമിക്കരെയും നമുക്ക് കാണാൻ ഹറാമുള്ളവരായിരിക്കും ഇങ്ങനെ നമ്മൾ വുളു തൊട്ടാൽ വുളു മുറിയാത്തവരെ നമുക്ക് കാണാൻ പറ്റും അപ്പൊ അതുകൊണ്ട് അന്യ ആണ് അന്യ പെണ്ണിനെ അന്യ പെണ്ണ് അന്യ ആണിനെ നോക്കുക ഇത് ഈ നലുറത്ത് ഈ നോട്ടം സെഹ്മുൻ മസ്മൂമുൻ വിഷത്തിലൂട്ടപ്പെട്ട അസ്ത്രമാണ് മിൻ സിഹാമി ഇബിലീസ് ഇബിലീസിൻ്റെ അസ്ത്രങ്ങളിൽ പെട്ട വിഷത്തിലൂട്ടപ്പെട്ട അസ്ത്രമാണിത് ഇബിലീസിൻ്റെ അമ്പാണ് ആ നോട്ടം അതും അതിന് പുറമെ അത് വിഷത്തിലൂട്ടപ്പെട്ടതാ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗൗരവം എത്രയായിരിക്കും അതായത് ഒരാളെ നമ്മൾ അമ്പയ്യുന്നു അതിൽ വിഷമൂട്ടിയിട്ടുണ്ട് അത് തറക്കുന്നതോടുകൂടെ അയാളെ കാര്യം കഴിഞ്ഞു എന്നതുപോലെ വളരെ ഗൗരവമുള്ളതാണ് ഈ അന്യ പെണ്ണിനെ അന്യ ആണ് നോക്കുക അന്യ ആണിനെ അന്യ പെണ്ണ് നോക്കുക എന്നത് ശരിക്ക് ആ സ്പർശനത്തിലേക്ക് വഴിമാറുന്നത് ദർശനമാണ് ഈ നോട്ടമാണ് എല്ലാറ്റിൻ്റെയും തുടക്കം അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ആ നോട്ടം ഇബിലീസിന്റെ അസ്ത്രങ്ങളിൽ നിന്ന് വിശത്തിലൂട്ടപ്പെട്ട അമ്പാണ് അസ്ത്രമാണ് അത്രയും വളരെ ഗൗരവത്തിലാണ് നമ്മൾ അതിനെ തൊട്ട് കാക്കണം അള്ളാഹു കാലക്കുമാറാവട്ടെ മൻ തറകഹ ഞാൻ ആ നോട്ട ആര അത്രയും ഗൗരവാണ് ആ നോട്ടം ആരെങ്കിലും ഒഴിവാക്കി കഴിഞ്ഞാൽ നോക്കണ്ട സാഹചര്യം കിട്ടി നോക്കാതിരുന്നാൽ മിൻ മഖാഫതി എന്നെ പേടിച്ചതിനു വേണ്ടി അള്ള പറയാണ് അള്ളഹനെ പേടിച്ചിട്ട് ആ നോക്കാൻ ചാൻസ് കിട്ടിയപ്പം അത് ഒഴിവാക്കിയാൽ അബ്ദൽ തുഹു ഞാൻ അവന് അതിന് പകരം നൽകും അതിന് ആ ഒഴിവാക്കിയതിന് പകരമായി ഞാൻ അവന് നൽകും ഈമാനൻ വിശ്വാസമാണ് നൽകുക യജിദു ഹലാവതഹു അതിൻ്റെ രുചി അതിൻ്റെ മാധുര്യം അതിൻ്റെ ടേസ്റ്റ് അവൻ അനുഭവിക്കും ഫി ഖൽ ബിഹി ഹൃദയത്തിൽ ഒരു അന്യ പെണ്ണിന് അന്യ ആണന് നോക്കാൻ ആണിന് പെണ്ണിന് നോക്കാൻ പെണ്ണിന് ആണ് നോക്കാൻ ഇങ്ങനെ ചാൻസ് കിട്ടിയ സമയം ആ ചാൻസ് അവൻ അവോയ്ഡ് ചെയ്ത് അതിൽ നിന്ന് പരിപൂർണമായി മാറി നിന്നാൽ അവൻ്റെ കൽബിൽ ഈമാനിന്റെ മധുരം ഉണ്ടാകുമെന്നല്ല പറഞ്ഞത് അതിൻ്റെ മാധുര്യം അവൻ എത്തിക്കും അവന് അവൻ്റെ കൽബിൽ അതിൻ്റെ മാധുര്യം അവന് അനുഭവിക്കാൻ കഴിയും അതുകൊണ്ട് അതിൻ്റെ നോട്ടത്തിൻ്റെ ഗൗരവവും നോട്ടം ഒഴിവാക്കിയാലുള്ള നേട്ടവുമാണ് നമ്മൾ നന്നായി ശ്രദ്ധിക്കണം നമുക്ക് ആരൊക്കെ നോക്കാൻ പറ്റും ആരൊക്കെ നോക്കാൻ പറ്റൂല എന്ന് നമ്മൾ പഠിക്കുക തന്നെ വേണം അസലക്കും വരും